വായ്പ സംസ്ഥാനത്ത് സ്വർണ്ണ വായ്പാ വിപണിയിൽ കടുത്ത മത്സരം കോവിഡ് പ്രതിസന്ധിയിൽ വായ്പകൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ പരമാവധി തുക അനുവദിച്ച് വായ്പ ആകർഷകമാക്കാനാണ് ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ശ്രമം ഈ സാമ്പത്തിക പാദം മുതൽ ബാങ്കുകൾ സ്വർണ്ണ വായ്പാ രംഗത്ത് വൻ വളർച്ച നേടുമെന്നാണ് വിലയിരുത്തൽ സ്വകാര്യ ധനകാര്യ പണമിടപാട് സ്ഥാപനങ്ങളായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെ സ്വർണ്ണ പണയ രംഗത്തെ ശക്തമായ സാന്നിധ്യം കൂടുതൽ പലിശയെങ്കിലും എളുപ്പത്തിൽ പണയം നൽകി തുക കൈപ്പറ്റം എന്നാൽ കോവിഡ് കാലത്ത് സ്വകാര്യ ബാങ്കുകൾ കൂടി സ്വർണ പണയ വായ്പ നൽകുന്നതിന് മുന്നിട്ടിറങ്ങാൻ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധി കയവരുത്താൻ റിസർവ് ബാങ്ക് എടുത്ത ചുവടുവെയ്പാണ് സ്വർണ്ണ വായ്പാ രംഗത്ത് ഉണർവേകിയത് പണയം വെയ്ക്കുന്ന സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനമാണ് പരമാവധി വായ്പ അനുവദിച്ചിരുന്നത് എന്നാൽ ഈ പരിധി തൊണ്ണൂറ് ശതമാനം ഉയർത്താമെന്ന് ബാങ്കുകളോട് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു സ്വർണവില ഉയർന്നു തന്നെ മറ്റേത് വായ്പകളെക്കാലും സ്വർണ വായ്പ ദാതാക്കൾക്ക് റിസ്കും കുറവ് സ്വർണത്തിന്റെ ഉപഭോഗത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനത്ത് ഇത് മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് വിവിധ ബാങ്കുകളും അവതരിപ്പിക്കുന്നത് ഇതോടെ ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള മത്സരം കടുത്തു വിവിധ സ്ലാബുകളിലായി ഒൻപത് മുതൽ പതിനൊന്ന് ശതമാനം വരെയാണ് സ്വകാര്യ ബാങ്കുകളിലെ പലിശ നിരക്ക് സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അനുവദിക്കുന്നത് എന്നാൽ ഇതിന് പതിനഞ്ച് ശതമാനം പലിശ നൽകണം സാമ്പത്തിക പ്രതിസന്ധിയിൽ കോർപ്പറേറ്റ് കിട്ടാകടങ്ങൾക്കൊപ്പം വ്യക്തിഗത വായ്പകളുടെയും തിരിച്ചടവ് മുടങ്ങുമെന്നാണ് ബാങ്കുകളുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്വർണ്ണ വായ്പകൾ കൂടുതൽ അനുവദിക്കാൻ ബാങ്കുകളുടെ തീരുമാനം ബിസിനസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്